വണ്ടി ജാഗ്വാറാണ്, ജാഗ്വാറിൽ വർക്ക് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ജാഗ്വാറിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന എന്തൊക്കെയാണ് പുള്ളി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. അടുത്തതുകൊണ്ട് ഒരു ബെൻസ് ഉണ്ട്, അപ്പൊ ഐ ടി പ്രൊഫഷണൽ ആയാൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാം എന്ന് വിശ്വസിക്കാം അല്ലേ? അതെ. അകത്ത് ഏറ്റവും പ്രാതം പുറത്താക്കുവോ? ഇല്ല. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം ബ്രോ. നമ്മള് ടൈപ്പ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പുള്ളിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ കുറിച്ച് ഭയങ്കര പരാതിയാണ് ഇവിടെ. നമ്മൾ കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കുറിച്ചാണ് ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെയാണെന്നാണ് പരാതി പറഞ്ഞത്. അപ്പോൾ പുള്ളി തന്നെ ഞങ്ങൾക്ക് ഒരു കമൻ്റൊക്കെ ഇട്ടു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിയെടുത്തൊരു ഒരു ഇത്, കാരണം വളരെ ജെന്യൂൻ ആയിട്ട് കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ഒരു 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പം നിങ്ങളെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളുടെ ടൈപ്പ് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഡി ജെ ഇനി വന്നോളൂ. അതിനകത്ത് ഒരു കാര്യം, നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷന് മോശമായതുകൊണ്ടല്ല നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ വീഡിയോസിൽ കൂടുതലും മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, ഐ ടി പ്രൊഫഷണൽസിനെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായും എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അല്ല, ഒത്തിരി സന്തോഷമുണ്ട് ബ്രോ. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെ ഐ ടി പ്രൊഫഷണൽ തപ്പി നടക്കുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഐ ടി പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സംഭാഷണം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യാനോ പറ്റിയ ആൾക്കാരാവുമ്പോഴാണ് അതിന് ഒരു ഇത് വരുന്നത്. അപ്പം എന്തായാലും ജനറലി നമ്മുടെ നാട്ടില് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്ത്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് എന്തായാലും നമ്മൾ ഐ ടി എന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. പക്ഷെ അങ്ങനല്ല, നമ്മള് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എഞ്ചിനീയറിംഗിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മൾ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറുകൾ നമ്മളൊന്നും വെളിയിൽ കാണാറില്ല ആൾക്കാർ. പക്ഷെ അതാണ് ബേസിക്കലി എല്ലാത്തിനും ഇൻ്റലിജൻസ് കൊടുക്കുന്ന സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് ബേസിക്കലി എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഈ ഒരു എൻവയോൺമെന്റ് ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനാണ് ഐ ടി. നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്, ലാപ്ടോപ്പ് ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമുണ്ടല്ലോ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഐ ടി. അതതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അത് തന്നെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എഞ്ചിനീയറിംഗ് സെഷൻ ഇങ്ങനെ വേറെ മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഫീൽഡാണ്. നമ്മൾ എല്ലാവരും ഓട്ടോമോട്ടീവ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രോണിക്സ് ആണ് കഴിഞ്ഞത്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവര് കൂടുതലും സോഫ്റ്റ്വെയർ ഓറിയന്റഡ് ഇതാണ്. ഞങ്ങൾ ഇലക്ട്രോണിക്സ് കോർ, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഡിസൈൻ അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഫീൽഡിൽ മൾട്ടിപ്പിൾ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കുറേ ഉണ്ട്. അവർ വണ്ടിയുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നു. ഞങ്ങൾ ഇലക്ട്രോണിക്സ്, വണ്ടിയിൽ വേണ്ട കമ്പ്യൂട്ടർ, അങ്ങനെ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു. ഡിസ്പ്ലേ കൺസോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റേഡിയോ, അതെല്ലാം നമ്മളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറേ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നേക്കാളും ബിഗർ സ്കെയിലുണ്ട്. ഒരു വണ്ടിയിൽ ഇപ്പോൾ ഒരു റേഞ്ച് റോവറിലൊക്കെ ആണെങ്കിൽ അറൗണ്ട് നിയർലി 60-80 സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ കോമ്പണൻസ് എന്നല്ല കമ്പ്യൂട്ടേഴ്സുണ്ട് ഒരു കാറിനകത്ത്. അപ്പം അതിനെല്ലാത്തിനും ഈ പറയുന്ന പോലെ ബിൽറ്റിൻ ആയിട്ട് സോഫ്റ്റ്വെയർ ആണ്. ഇതൊന്നും നമ്മൾ വെളിയിൽ കാണുന്ന സോഫ്റ്റ്വെയർ അല്ല, അതിന് ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അതായത് ഇപ്പം നിങ്ങളിപ്പം വണ്ടി ഓടിച്ച് പോകുമ്പം ട്രാഫിക് സൈൻ ഡിറ്റക്ട് ചെയ്തു, അത് ഡിറ്റക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ സിമ്പിൾ എയർ ബാഗ്, വണ്ടി ഇടിച്ച ഉടനെ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യണം, അതിനൊക്കെ ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നത് ആദ്യം ഇവരെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരുടെ ആ ഒരു എന്തൂസിയാസ്, എഞ്ചിനീയറിങ്ങിനോടുള്ള ഒരു എന്തൂസിയാസ് അല്ലെങ്കിൽ ഒരു പാഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എവിടുന്നാണ്, ആരാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പറയാം. അപ്പം പുള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ സജി, കോട്ടയമാണ് സ്ഥലം. ഞാൻ നാട്ടിൽ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിരുന്നു ഇതിനു മുമ്പ്, യു കെയിൽ വരുന്നതിന് മുമ്പ്. യു കെയിൽ വന്നിട്ടിപ്പം നിയർലി ഒരു 9 ഇയേഴ്സ് ആവുന്നു.
നാട്ടിൽ ബേസിക്കലി എൻ്റെ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ ഞാൻ ടെക്നോ പാർക്കിൽ നെസ്റ്റിലാണ് വർക്ക് ചെയ്തത്. പിന്നെ എൻ്റെ വൈഫും ടെക്നോ പാർക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഓൺ സൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ജാഗ്വാർ ലാൻഡ് റോവറിൽ. അപ്പോൾ അങ്ങനെ ഇവിടെ വൺ ഇയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ വന്ന് ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് നാട്ടിലെ നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഹെക്റ്റിക് വർക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് സമയമൊന്നുമില്ല, നമുക്ക് രാവും പകലും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കിടന്നുറങ്ങുമ്പോൾ ഫോൺ എടുത്ത് വെച്ചിട്ടായിരിക്കും, ഫോണും ലാപ്ടോപ്പും എടുത്ത് വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടൈംലി മാനറാണ്. നമുക്ക് 5 days 40 hours പെർ വീക്ക് ആയിരിക്കും നോർമലി ഉള്ളത്. അത്രേ ഉള്ളൂ. ആ അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. അപ്പം എന്തായാലും അടുത്ത ആളിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല. അപ്പം ഇൻട്രൊഡ്യൂസ് ആരാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് യു കെയിൽ വന്നു? എൻ്റെ പേര് ശ്രീനാഥ്. ഞാൻ നാട്ടിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ഇവിടെ 2008 വന്നാണ്. ഞാൻ ചെയ്തത് ഓട്ടോമോട്ടീവ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് സൈഡിലാണ് ചെയ്തത്. ആക്ച്വലി എൻ്റെ ഗ്രാജുവേഷൻ ഫിസിക്സിലാണ്. പിന്നീട് ഇലക്ട്രോണിക്സിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇലക്ട്രോണിക്സിലെടുത്ത് ഇലക്ട്രോണിക്സ് മേഖലയിൽ കുറച്ച് നാൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ 2008 ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് കിട്ടിയപ്പോൾ വന്നു. പിന്നീട് ആ സമയത്തൊരു tier 1 വിസ ഉണ്ടായിരുന്നു പഴയ HSMB, അതിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഡീറ്റെയിൽസിൽ പിന്നീട് വരാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. യു കെയിൽ എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ല? യു കെയിൽ വരുന്നത് ആക്ച്വലി ഞാനൊരു ഡെപ്യൂട്ടേഷനിൽ വന്നതാണ് ടാറ്റയുടെ ഒരു കമ്പനി വഴി. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ അന്ന് ഇപ്പോൾ ഉള്ള ജാഗ്വറിൻ്റെ XF മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറും നമുക്ക് കിട്ടിയ ഒരു എക്സ്പോഷറും അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാനും ചെയ്യാനും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്. തീർച്ചയായും. പിന്നെ എക്സ്ട്രാ അവേഴ്സ് ചില സമയത്ത് ഇടേണ്ടി വരും. പക്ഷെ ഒരു കണ്ടിന്യൂസ് ഒരു ഒരു നമുക്കൊരു പ്രഷറില്ല. നമ്മളെല്ലാ ആഴ്ചയിലും അഡീഷണൽ അവേഴ്സ് വർക്ക് ചെയ്യണം. നാട്ടിലൊക്കെ രാത്രി 2 മണിയൊക്കെ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നല്ലേ. അപ്പം ഈ ഇത് മാത്രമല്ല, ഈ പുള്ളീനെ കുറിച്ച് വേറെ 1-2 ഗോസിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് വളരെ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ആണ്. അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഗോസിപ്പുകളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത, തീർച്ചയായിട്ടും അടുത്ത പുള്ളി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ടിജോ, നാട്ടിൽ തൊടുപുഴയാണ്. ഞാൻ 2002 MCA കഴിഞ്ഞു. പിന്നെ നാട്ടിൽ 2012 വരെ നാട്ടിലുണ്ടായിരുന്നു, ടെക്നോപാർക്കിലുണ്ടായിരുന്നു, ടാറ്റാലെക്സിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി യു കെയിൽ വന്ന ടാറ്റാലെക്സിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നതാണ്. ഒരു ഷോർട്ട് ടൈം വിസിറ്റിന് വന്നതാണ്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 8-10 വർഷമായി. എന്താണ് യു കെയിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം? പിടിച്ചു നിർത്തുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഇതെവിടെയാണ് പോയി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയൽ ഫീൽ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എന്താണോ അത് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കാണുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് അന്നേരം തന്നെ കിട്ടുന്നു. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് റിയൽ കസ്റ്റമേഴ്സിന് നമ്മുടെ ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് നമുക്ക് കിട്ടുവാണ്. റൈറ്റ്, വളരെ ശരിയാണ്. ഇത് എനിക്ക് തോന്നുന്നു പല ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. കാരണം ഞാനൊക്കെ നഴ്സിംഗ് പഠിച്ചാണ് നാട്ടിൽ. അപ്പം ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നതും ഇവിടെ വന്ന് ചെയ്യുന്നതും തമ്മിൽ ഒരു കംപ്ലീറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അവിടെ നമ്മൾ തിയററ്റിക്കലി ഭയങ്കര ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇവിടെ വരുമ്പം പ്രാക്ടിക്കലായിട്ട് ഇതാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു ഔട്ട്കം വരുമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്നു അല്ലേ പൊളി. അപ്പോൾ അടുത്ത പുള്ളി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആരാണ്, എന്താണ്? എൻ്റെ പേര് ജിതേഷ് എന്നാണ്. നാട്ടിൽ വളാഞ്ചേരി മലപ്പുറത്തുള്ള വരുന്നത്. ഞാൻ 2010 മുതൽ ഇവിടെ യു കെയിലുണ്ട്. ടാറ്റാലെക്സി വഴി വന്നതാണ്. അതെ, ഇവിടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വന്നു. പിന്നെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് വന്നതാണ്. അത് പിന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത്, ടീച്ചർ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ആയിപ്പോയി. പിന്നെ ഞാൻ കൂടുതൽ ഇവിടുത്തെ യു കെയിലെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് ആക്ച്വലി ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ആക്ച്വലി എല്ലാവരും പറഞ്ഞ പോലെ കുറെ സമയം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും വർക്കും പേഴ്സണൽ ലൈഫും കൂടി. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ മേലെന്ന് വിളി വരുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല, നമുക്കൊരു ടൈമുണ്ട്, ഫിക്സ്ഡ് ടൈമുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് പ്ലാൻ ചെയ്യാനും പറ്റും.
പിന്നെ ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് തെക്കര് വടക്കര അല്ലേ, ഈ വടക്കന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? വടക്കര നല്ലതാ, വടക്കര നല്ലതാ. അത് ഈ ക്യാമറയുടെ മുമ്പിലായോണ്ട് പറഞ്ഞല്ലേ. ഇത് കൂടാതെ നമ്മളുടെ അടുത്ത് വേറെ ഒരാളും കൂടെ ഉണ്ട്, ഇത്രയും ആൾക്കാർ ആണുങ്ങളുടെ ഇടയിൽ ഒരാളും കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യൂ, ആരാണ്? എന്റെ പേര് രജിത. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട സജിയുടെ വൈഫാണ്. അപ്പം ഞങ്ങള് വരുന്നത് ടാറ്റലക്സിൽ നിന്ന്, ഇതുപോലെ ഡെപ്യൂട്ടേഷൻ. ഞങ്ങളെല്ലാവരും എക്സ് ടാറ്റലക്സി കൊളീഗ്സ് ആണ്. ആണല്ലേ, നിങ്ങൾ പ്രേമവിവാഹമായിരുന്നു? അല്ല, അറേഞ്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ജെ എൽ ആറിൽ ഒരു ഓൺസൈറ്റ് കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ. അപ്പൊ എന്താണ് ഇവിടെ യു കെയിൽ ഇവർ തന്നെ പല പല കാരണങ്ങൾ പറഞ്ഞു? ഏറ്റവും മെയിൻ റീസൺ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് മെയിൻ. അപ്പം നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം. നമ്മൾ ഓഫ് ഷോറിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മളിവിടെ കസ്റ്റമേഴ്സ് എന്ത് പറയുന്നു അവർക്കിപ്പോൾ റിയൽ റീസൺ പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റിയൽ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഇരിക്കുന്ന നമ്മളുടെ മുകളിലിരിക്കുന്ന സുപ്പീരിയേഴ്സ് പക്ഷെ അങ്ങനല്ല. അവരൊന്ന് ഇന്നിപ്പോൾ രാത്രി കൊടുത്തിരിക്കണം. ഞാനൊക്കെ ഞാൻ ക്യാരിയിങ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ 12 o'clock വരെ രാത്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോജക്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 5:30-6 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വേറെ മെയിൻ പ്രശ്നം കൂടി ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന സാധനം ഡെവലപ്പ് ചെയ്യാനാണ് നാട്ടിലോട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വേണം. മോസ്റ്റ് ഓഫ് ദി റിസർച്ച് ഇവിടെയാണ് നടക്കുന്നത്. നാട്ടിലോട്ട് എന്ന് വെച്ചാൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് മാത്രമാണ്. ഇവർ ഡിസൈൻ ചെയ്ത് സ്പെസിഫൈ ചെയ്തൊരു സാധനം നാട്ടിലോട്ട് അയക്കും, നിങ്ങൾ ചെയ്ത് തിരിച്ചാന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഇവിടെ സമയമില്ല, അതിന് ആ റിസോഴ്സസ് ഇല്ല ഇവിടെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇവിടെ ഇവരെല്ലാം തന്നെ അവരുടേതായ ഒരു സൈഡില് വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ കണ്ടതിൽ യു കെയിൽ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള പല ഗാർഡൻസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ല, സീരിയസ് ആണ്, ഞാൻ തമാശയായിട്ട് പറയില്ല. കാണാൻ ഭയങ്കര ഇല്ലേ, അത് അത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ ഞാൻ കണ്ടതിൽ എൻ്റെ ഒരു 20 years എക്സ്പീരിയൻസിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. ഈ ഗാർഡനിലോട്ടൊന്ന് പോകാം, ഒരു ഡി ജെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം എന്തായാലും IT ഫീൽഡിനെ കുറിച്ച് യു കെയിലോട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ വന്നവർക്കോ എല്ലാവർക്കും IT ഫീൽഡിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവരെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ്, അഡ്വാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ നോളജും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നു. അപ്പം ലെറ്റ്സ് ഹാൻഡ് ഇറ്റ് ഓവർ ടു മിസ്റ്റർ DJ.